പ്രീവിയസ് വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് യൂസർ ഇന്റർഫേസിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ലഭിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അത് ഹെൽപ്ഫുൾ ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് രണ്ടാമത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് മായ സോഫ്റ്റ്വെയറിന്റെ വ്യൂ പോർട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് പോവാം. സോ ആദ്യമായിട്ട് നമുക്ക് ഇതിലെ വ്യൂ പോർട്ടുമായിട്ടൊന്ന് പരിചയപ്പെടാം. അതിനായിട്ട് ആദ്യം തന്നെ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാല് വ്യൂ പോർട്ട് ഇങ്ങനെ ബൈ ഡിഫോൾട്ടായിട്ട് കാണാനായിട്ട് സാധിക്കും. ടോപ്പ്, ഫ്രണ്ട്, സൈഡ്. ഈ മൂന്നും ഓർത്തോഗ്രാഫിക് വ്യൂവും ഈ കാണുന്ന പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് യൂസർ വ്യൂവും ആണ്. അപ്പോൾ നമുക്ക് ആ വ്യൂ ഇനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ കേഴ്സർ കൊണ്ടുവയ്ക്കാം, സ്പേസ് ബാർ അടിക്കാം. ഇങ്ങനെയാണ് നമുക്ക് ഓരോ വ്യൂ പോർട്ടും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഇതല്ലാതെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് അതർ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ പാനൽ ലേഔട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് നേരത്തെ നമ്മൾ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്ത പോലെ തന്നെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കൊരു പാനൽ ലേഔട്ട് വീണ്ടും ഒരു ഓപ്ഷനും കൂടെ തന്നിട്ടുണ്ട്, സിംഗിൾ ആയിട്ടുള്ള പാനൽ ലേഔട്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ടുള്ള ലെവലിലേക്ക് മൂവ് ആവും. ക്വാഡ് ആണെന്നുണ്ടെങ്കിൽ ക്വാഡ്, സിംഗിൾ ആണെങ്കിൽ സിംഗിൾ. ഇനി ഇതിൻ്റെ ബേസിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾട്ട് കീ ഹോൾഡ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്യുക. ദെൻ നമ്മൾ മൂവ് അറൗണ്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ആവുന്നതായിട്ട് കാണാം. നമ്മുടെ സീനിൻ്റെ ഈ വ്യൂ പോർട്ടിൽ റൊട്ടേറ്റ് ആവുന്നത് കാണാം. ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ പേരാണ് ട്രംബിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ചതിന് ശേഷം ഇങ്ങനെ അതിൻ്റെ എല്ലാ വ്യൂവും കാണണമെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരികയാണ്, പോളിഗൺസിൽ വന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാനൊരു ബോക്സ് ഇൻസെർട്ട് ചെയ്തു. ബോക്സ് ഇൻസെർട്ട് ചെയ്യാനായിട്ട് ബോക്സിന് ക്ലിക്ക് ചെയ്യുക ആദ്യം തന്നെ. അതിനുശേഷം നമ്മുടെ ഹെഡ്സപ്പ് ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നുണ്ട് ഡ്രാഗ് ചെയ്യാനായിട്ട്. ലെഫ്റ്റ് മൗസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. അപ്പോൾ നമുക്ക് ആ ബേസ് കംപ്ലീറ്റ് ആയി. ദെൻ വീണ്ടും ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് വലിക്കുക മുകളിലേക്ക്. അപ്പോൾ നമുക്ക് ആ ഷേപ്പോടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ, നമ്മുടെ ഈ ഇരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഫുള്ളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് കീ ഹോൾഡ് ചെയ്യുക, ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ ട്രംബിൾ ചെയ്യുക. ഈ ട്രംബിൾ ചെയ്യുന്നതിന് പറയുന്ന മറ്റൊരു പേരാണ് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾക്ക് ഓരോരുത്തർക്ക് എളുപ്പ വഴിക്ക് അനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ആക്ച്വലി ഓട്ടോഡെസ്ക് പറയുന്നത് ഇതിനെ ട്രംബിൾ എന്നാണ് പറയുന്നത്. നമുക്ക് റൊട്ടേറ്റിനെ വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തതാണ് ട്രാക്ക് എന്ന് പറയുന്നത്. ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ട് കീ ഹോൾഡ് ചെയ്യുക, മിഡിൽ മൗസ് ബട്ടൺ ഹോൾഡ് ചെയ്യുക, ദെൻ ഇങ്ങനെ മൂവ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റ് എല്ലാം മൂവ് ആവുന്നത് വ്യൂ പോർട്ടാണ് മൂവ് ആവുന്നത്. നമുക്കത് മുകളിലേക്കോ താഴേക്കോ ലെഫ്റ്റോ റൈറ്റോ സൈഡിലേക്ക് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം. ഇത് വ്യൂ പോർട്ടിനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഒബ്ജക്റ്റിനെയല്ല ചെയ്യുന്നത്. ഓൾട്ട് ഹോൾഡ് ചെയ്യുക, മൗസിൻ്റെ മിഡിൽ ബട്ടൺ ഹോൾഡ് ചെയ്യുക, ദെൻ ഡ്രാഗ് അറൗണ്ട് ചെയ്യുക. ഇനി അടുത്തൊരു ഓപ്ഷനാണ് നമുക്ക് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിലേക്ക് ഇങ്ങനെ സൂം ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ വേറെ ട്യൂട്ടോറിയൽസ് കണ്ടുണ്ടായിരിക്കും. നമ്മുടെ മൗസിൻ്റെ വീല് മുമ്പോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ സൂം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. ഇതിനെ പറയുന്ന പേരാണ് ഡോളിയിങ് എന്ന് പറയുക. അത് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് കീ ഹോൾഡ് ചെയ്യുക, റൈറ്റ് മൗസ് ബട്ടൺ ഹോൾഡ് ചെയ്യുക, ദെൻ മൂവ് ചെയ്യുക. ലെഫ്റ്റോ റൈറ്റോ മൂവ് ചെയ്യുക. ഓക്കെ, അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്താലും വർക്ക് ചെയ്യും. ഇതിന് തന്നെ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു വേർഷനാണ് കേട്ടോ ഈ മൗസ് വീൽ റൊട്ടേറ്റ്. ഓക്കെ, ഇതാണ് ശ്രദ്ധിക്കേണ്ട വ്യൂ പോർട്ടിലെ കുറച്ച് കാര്യങ്ങൾ. ഇനി മായ സോഫ്റ്റ്വെയറിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ക്യൂബ് എന്ന് പറഞ്ഞുള്ളൊരു ഓപ്ഷൻ വളരെയധികം ആവശ്യമുള്ളതായിട്ടുണ്ട്. അപ്പോൾ വ്യൂ ക്യൂബിനെ നമുക്ക് രണ്ട് മെത്തേഡിൽ ഇനേബിൾ ചെയ്യാം. രണ്ട് മെത്തേഡ് എന്ന് ഞാൻ പറഞ്ഞത്, ഒന്നാമത് നമ്മൾ 2016 മുമ്പുള്ള വേർഷൻസാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ പോർട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്പ്ലേയിൽ വരിക, ഹെഡ്സെപ്പ് ഡിസ്പ്ലേയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വ്യൂ ക്യൂബ് ഇനേബിൾ ചെയ്താൽ മാത്രം മതി. പക്ഷേ 2016 വേർഷനിൽ അവിടെ മാത്രം ചെയ്തുകൊണ്ട് കാര്യമുണ്ടാവില്ല. കാരണം ഡിഫോൾട്ടായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന വ്യൂ പോർട്ട് ഏതാണെന്നുള്ളതും കൂടെ നോക്കണം. ഇവിടെ വന്ന് റെൻഡറിൽ വ്യൂ പോർട്ട് 2.0 ആണെന്നുണ്ടെങ്കിൽ 2.0 നമ്മുടെ വ്യൂ ക്യൂബിനെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം അതിൽ കുറച്ചധികം ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണത് ചെയ്യാത്തത്. നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കും. ഇവിടെ വന്നിട്ട് ലെഗസി വ്യൂ പോർട്ട് ചൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പെട്ടെന്ന് കളറും മാറി, അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് ഒബ്ജക്ട്സും മാറി എന്നുള്ളത്. ഒന്നുകൂടെ ഞാൻ എന്നെ വിളിച്ചിട്ട് കാണിച്ചു തരാം. വ്യൂ പോർട്ട് എടുക്കുമ്പോൾ ഒരു കളറും, ഇവിടെ വേറെ ഒന്നുമില്ല, ഇവിടെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ വന്ന് റെൻഡറിൽ വന്ന് ഞാൻ ലെഗസി വ്യൂ പോർട്ട് എടുത്തപ്പോൾ
ഡേക്ലർ ആയതിനും മാത്രമല്ല വ്യൂ ക്യൂബ് വരികയും ചെയ്തു, ഇവിടെ കുറച്ച് ഐറ്റംസ് പോവുകയും ചെയ്തു. എന്താണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മുടെ വ്യൂ പോർട്ട് ടൂല് നമുക്ക് റിയൽ ടൈം റെൻഡർ എന്നുള്ള രീതിയിൽ, അതായത് ലൈറ്റും ഷാഡോയും ഒക്കെ കാണുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അപ്പർച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, എക്സ്പോഷർ വാല്യൂ അപ്പർച്ചർ ലെൻസിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് റെൻഡർ ചെയ്യുന്നതിന് മുമ്പേ തന്നെ എങ്ങനെയായിരിക്കും ഒബ്ജക്റ്റ് എന്നുള്ളതിൻ്റെ ഏകദേശ ധാരണയൊക്കെ കിട്ടും. അത് ഫുൾ ഓൺ നമ്മുടെ ജി പി യുലാണ് വർക്ക് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ലെഗസിയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ലെഗസിയിൽ പഴയ വേർഷനിൽ നോക്കിയ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ ലാംബേർട്ട് എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞാൽ ഗ്രേ ആണ്. ആ ഗ്രേ കളറാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, വ്യൂ പോർട്ടിൽ നിങ്ങൾ കണ്ട ഈ ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ളൊരു കളർ, ഈ ഒരു കളർ വന്നിട്ട് ലൈറ്റ് ഷാഡോനനുസരിച്ച് ഈ ഒബ്ജക്റ്റ് എങ്ങനെ ബിഹേവ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എസ് ആർ ജി ബി ഗാമയുടെ ഓപ്ഷൻ ഉണ്ട്, ഗാമ അഡ്ജസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ഫീച്ചേഴ്സ് ആയിട്ടുള്ള കുറച്ച് അപ്പർച്ചറിൻ്റെയും എക്സ്പോഷറിൻ്റെയും നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ലെഗസിയിൽ സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വ്യൂ ക്യൂബ് ഇവിടെ വന്ന് നമുക്കിപ്പോൾ വ്യൂ ക്യൂബിൻ്റെ ആണ് ആവശ്യം വരുന്നത്. നമുക്കത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് ഞാൻ ഒരു കോർണറിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ വ്യൂ ക്യൂബിനെ റൊട്ടേറ്റ് അതായത് ട്രംബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ സെൻട്രിക് ആയിട്ടായിരിക്കും ഇപ്പോൾ വരുന്നുണ്ടാവുക. ഇത് നമുക്ക് ഇവിടെ വ്യൂ ക്യൂബിൻ്റെ സഹായം ഇല്ലാതെയും ചെയ്യാട്ടോ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് ഇവിടെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കണം എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഹോം ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്ത് കാണാം. ഇവിടെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫ്രണ്ട്, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് ഏതാണ്, സൈഡ് ഏതാണ്, ബാക്ക് ഏതാണ് തുടങ്ങിയ ഓപ്ഷൻസ് ഇവിടെ എനേബിൾ ആണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വ്യൂ ക്യൂബിൻ്റെ സഹായം എടുക്കുന്നത്. ഓൾട്ട് ഹോൾഡ് ചെയ്യുക, ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ഡ്രാഗ്, ഓക്കെ, ദെൻ മൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ വ്യൂ ക്യൂബ് ഇനേബിൾ ആയിരുന്നാലുള്ള നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഏത് സൈഡാണ് ഇപ്പോൾ വിസിബിൾ ആയിരിക്കണേ എന്നുള്ളത് നമുക്ക് ഈസിലി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി വ്യൂ ക്യൂബ് ഇല്ലാതെയും മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഫേസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡിൽ വരിക, ഡബ്ല്യൂ ക്ലിക്ക് ചെയ്യുക. ഡബ്ല്യൂ എന്ന് പറയുന്നത് മൂവ് ടൂള്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂവ് ടൂളിൻ്റെയാണ്. അത് നമുക്ക് ഇവിടെ വന്നിട്ടായാലും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും മൂവ് ടൂള്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആക്സസ് ഒറ്റ പ്രാവശ്യം ഓർത്ത് വെച്ചാൽ മതി. ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന ആക്സസ് ഇസഡ്, മുകളിലേക്ക് നിൽക്കുന്നത് വൈ ആണെന്നുണ്ടെങ്കിൽ സൈഡ് വൈസ് ഒബ്വിയസ്ലി എക്സ് ആയിരിക്കും. ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ, ചെറിയ രീതിയിലൊരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ കാണാം. ഒരു ചെറിയ ഐക്കണായിട്ട് ഇസഡും വൈയും എക്സും കാണിക്കുന്നുണ്ടായിരിക്കും. ഞാനിവിടെ വന്ന് മൂവ് ചെയ്യുമ്പോഴും അത് അതിനനുസരിച്ച് തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫ്രണ്ടിലേക്ക് ഫോക്സ് ചെയ്യുന്ന ഇസഡ്, എക്സ് ആണ് സൈഡ്, വൈ ആണ് മുകളിലേക്ക്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് ഫ്രണ്ട്, ഇതാണ് സൈഡ്, ഇതാണ് ടോപ്പ് എന്നുള്ളത് ഈസിലി നമുക്ക് അങ്ങനെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കും വ്യൂ പോർട്ട് ഇല്ലാതെയും.